Hi friends, Vidya's World il innu naan undakkunna recipe koottu curry aanu. Appo nalla sadhyakkalo nalla taste aayittu upayogikkan pattana koottu curry engane undakkan namukku nokkam. Adinu vendathu koottu curryku kadala vena adu naan kazhuki vruthiyaakki vechittund. Raathriyil podarthiyathaanu appo ippo raavile aanu undakkunnathu. Kadala പിന്നെ ചേന ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് എങ്ങനെ വേണമെങ്കിലും അരിയാം കാരണം കടലേനകത്തിട്ട് ഉടച്ചെടുക്കുന്നതാണ് അപ്പോൾ ചേന ഒരു പാത്രത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് ഈ കടല വേവിച്ചെടുക്കാം കടല പകുതി വെന്ത് കഴിയുമ്പോൾ ഈ ചേനയും കൂടി അതിനകത്തേക്ക് ഇട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വേവിക്കാം നമ്മൾ കടലും ചേനയും കൂടി വേവാൻ വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഇതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു തേങ്ങ ഫുൾ ഞാൻ എടുത്തിട്ടുണ്ട് കൂട്ടുകറിക്ക് തേങ്ങ നല്ലോണം ഇട്ടാലാണ് നല്ല രുചി ഉണ്ടാകാം അപ്പോൾ ഒരു ഫുൾ തേങ്ങ ചിരകി വെച്ച് പിന്നെ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ജീരകം പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കാന്താരി പച്ചമുളകോ കാന്താരിയോ കുറച്ചിടും അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഇതിന് വേണ്ടത് ഇനി ഈ തേങ്ങ നമുക്ക് നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഇതാക്കി എടുക്കണം വറുത്തെടുക്കണം ഈ കൂട്ടുകറി പെട്ടെന്നാകുന്ന സംഭവമാണ് എന്താണെന്ന് വെച്ചാൽ അത് കഷ്ണം വേകുമ്പോഴത്തേക്ക് ഇതെല്ലാം ചിരക്കി വെച്ച് വറുത്ത് വെച്ചെല്ലാം ഇട്ടാൽ പെട്ടെന്നാവും അത്ര ബുദ്ധിമുട്ടുള്ള ഒന്നല്ല ഇപ്പം തേങ്ങ ബ്രൗൺ കളർ ആകുന്നവരെ വറക്കാൻ വെച്ചിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളറാണ് എന്നാൽ കൂട്ടുകറിക്ക് നല്ല കളറും ഉണ്ടാവും ടേസ്റ്റും ഉണ്ടാവും ഇതിനകത്തേക്ക് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളി കറിവേപ്പില ജീരകം ഇത്ര സാധനം ഒഴിച്ചിട്ട് ബ്രൗൺ കളറാകുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കാം ഇപ്പം തന്നെ ജീരകത്തിൻ്റെയും വെളുത്തുള്ളിൻ്റെയും കറിവേപ്പിലൻ്റെ എല്ലാം കൂടിയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് വറുക്കുമ്പോൾ ഇപ്പം തേങ്ങ നല്ലോണം ഗോൾഡൻ കളറായി വരുന്നുണ്ട് അപ്പം അതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി കുറച്ച് മതി മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ കാന്താരി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ചെറുതായിട്ട് മിക്സിയിൽ ഒതുക്കിയെടുക്കണം വെള്ളമൊന്നും കൂട്ടാണ്ട് ഒതുക്കിയെടുത്തിട്ടാണ് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ശരിയായി വന്നിട്ടുണ്ട് ഇനിയിതിപ്പം മിക്സിയിൽ ഒതുക്കിയെടുത്തിട്ട് വരാം വറുത്ത് വെച്ച തേങ്ങ ഒതുക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് വെന്ത് വന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇപ്പോൾ കഷ്ണത്തിലേക്ക് അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം
mix ചെയ്ത് കുറച്ച് സമയം തേങ്ങ എല്ലാം കുറച്ചും കൂടി ഇതിനകത്തേക്ക് പിടിക്കുന്ന വരെ നമുക്ക് പൊത്തി വെക്കാം അതിനു ശേഷം കടുക് വറക്കാം അപ്പോൾ ഇത് അത്ര വലിയ പണിയൊന്നുമില്ല ഞാൻ ഈ സമയത്ത് തന്നെ രാവിലെ ക്ലിനിക്കിൽ പോകേണ്ടതുകൊണ്ട് എല്ലാം ഒരുമിച്ചാണ് ആക്കുന്നത് ഇപ്പോൾ ഒരടുപ്പിൽ ദോശക്കുള്ള കറി ആക്കി വെച്ചിട്ടുണ്ട് കറി ആക്കുന്നുണ്ട് അപ്പം അതേ സമയം തന്നെ ഇപ്പോൾ ദോശയും കൂടി ഇതിനകത്തേക്ക് ചുടുന്നുണ്ട് അപ്പോൾ ഇത് കൂട്ടുകാരി അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ല പെട്ടെന്ന് തന്നെ എല്ലാ പണീൻ്റെയും കൂടെ നമുക്ക് ആക്കിയെടുക്കാം ഞാനല്ല രാവിലെ ആണ് ഉണ്ടാക്കൽ അപ്പോൾ ഇങ്ങനെ ആക്കുന്നു അപ്പോൾ ഇത് നല്ലവണ്ണം ചേനയെല്ലാം വെന്ത് കടലയിൽ പിടിച്ച് അരപ്പെല്ലാം പിടിച്ച് നല്ല ശരിയായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുക് ഇതെല്ലാം കൂടിയിട്ട് വറുത്തിടാം വറുത്തിടേണ്ട സാധനം കരിയാപ്പില പത്തലമുളക് പിന്നെ കടുക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കടുകിടാം കടുക് കൂട്ടിട്ടുണ്ട് കടുക് കൂട്ടിട്ടുണ്ട് പത്രമുളകും കരിയാപ്പിലും കൂടി ഇടാം ഇപ്പോൾ കടുക് പൊട്ടുന്നുണ്ട് എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് വെള്ളം ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം നമുക്ക് കടുകെല്ലാം അതിനകത്തേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ കൂട്ടുകറി ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അത്ര വലിയ സമയമൊന്നും വേണ്ട ഇപ്പം ഞാൻ രാവിലെ എല്ലാ പണീൻ്റെയും അടക്കാക്കിയതാണ് രാവിലെ ക്ലിനിക്കിൽ പോകേണ്ട തിരക്കുള്ളതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ കൂട്ടുകറി ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ